ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡിൽ അതിഥികളായി ഉള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ജോൺസൺ അജിത ദമ്പതികളും അവരുടെ 5 മക്കളുമാണ്. അവരുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇനി ഇവരോട് ചോദിക്കട്ടെ, അവിടെ എൻ്റെ അടുത്ത് ഒരാൾ വന്നു കയറിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു എപ്പിസോഡിൽ ഒരു കുട്ടി ബൈബിള് മസ്റ്റായിട്ട് പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് കാണുന്നത്. എന്തിയ സംഗതി, തൊട്ട് പുറകിൽ വെച്ചിരിക്കണം. എന്താ സത്യത്തിൽ ഇങ്ങനെ ബൈബിളുണ്ട്, കയ്യിലൊരു കൊന്തയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, എന്താ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് കാര്യം? എല്ലാ ദിവസവും കൊന്തയില്ലോ ചെല്ലും, ബൈബിൾ വായിക്കും. നന്നായിട്ട് വായിക്കാൻ അറിയാവോ? എത്രാം ക്ലാസ്സിലാ? 5 ക്ലാസ്സിലല്ലേ. ആണോ? പള്ളിയിലൊക്കെ വായിക്കുവോ? ആദ്യ കുർബാന കഴിഞ്ഞോ? കഴിഞ്ഞു. ആരെ വീട്ടില് കുരിശു വരയ്ക്കാനൊക്കെ നേതൃത്വം? ആണോ? മൂത്ത ചേട്ടായി ആണോ? ആണോ എല്ലാം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്? ഇവരൊക്കെ ആ ഒരു പ്രയറിലൊക്കെ ഭയങ്കര. ബൈബിൾ വായന മത്സരത്തില് 100 വചനങ്ങളിലെ പറഞ്ഞ മത്സരത്തില് 100 വചനങ്ങൾ പറഞ്ഞു. 100 വചനങ്ങൾ ആണോ? അങ്ങനെയാണ് എനിക്ക് എല്ലാ എപ്പിസോഡിലും ഇനി വിളിക്കാൻ ഒരാളായി. ഏത് വചനം പറയണം എന്ന് പറയണം. ഇന്ന് എനിക്ക് പറഞ്ഞു തന്നത് ഇയാളാണ്. 121 സങ്കീർത്തനം 1 തിരുവചനം ആൻറ്റി പറയണം, ഇന്നതാണ് ആ വചനം. ഞാനൊന്നും വായിക്കാറുണ്ട്, പക്ഷെ എങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമായി പോയി അത് പറഞ്ഞപ്പോൾ. എന്തോ വീട്ടിലെന്നും പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശം ഭൂമി സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിന്റെ കാൽ വഴുതാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല. നിന്നെ കാൽക്കുന്നവർക്കും തോങ്ങിയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയിൽ ഉറങ്ങുകയില്ല. കർത്താവാണ് നിന്റെ കാവൽക്കാരൻ. നിനക്ക് തണലേകാൻ അവിടെ നിന്റെ വലത്ത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനെ രാത്രി ചന്ദ്രനെ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. ഇത്ര സ്മാർട്ടായിട്ട് പറയുക എന്നുള്ളതാണ്. ചുമ്മാ എങ്ങനെങ്കിലും ഒക്കെ അല്ലേ, ഇത്ര എനർജിയോടെ ആണ് പറയുന്നത്. പ്രസംഗ മത്സരത്തില് രൂപതാ തലത്തിലും മേഖലാ തലത്തിലും ഫസ്റ്റ്, പിന്നെ ഇനിയിപ്പോ സംസ്ഥാന തലത്തില് പോകാനായിട്ട് 11 മത്സരത്തിന് പോകാൻ വേണ്ടിയിരിക്കുക. ദൈവമേ മിടും മിടിക്കുകയാണ് കേട്ടോ. അപ്പൊ നല്ലൊരു പ്രസംഗമൊക്കെയാണ്. അപ്പൊ ബാക്കിയുള്ളവരുടെ ഒക്കെ കഴിവുകളൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ചേട്ടന്റെ അടുത്ത് തുടങ്ങാം. എന്തൊക്കെയാ ചെയ്യുന്നേ, ടാലൻസ് എന്തൊക്കെയാ? ഞാൻ പ്രസംഗം അറിയും. വലിയൊരു പ്രസംഗകരാണ്. ബൈബിൾ റീഡിങ്ങിന് പ്രൈസ് ഉണ്ട്. പ്രസംഗം എങ്ങനെ എക്സ്റ്റംബർ ഒക്കെ പറയുവോ? അതായത് 5 മിനിറ്റ് മുമ്പ് ഒരു വിഷയം കിട്ടി കഴിഞ്ഞാൽ അതിനെ കുറിച്ചൊക്കെ സംസാരിക്കുവോ? അതിനെ കുറിച്ച് പറയാൻ പോയായിരുന്നു സ്കൂളിൽ നിന്ന്. പിന്നെ റിസൾട്ട് വന്നോന്നറിയില്ല. അവർക്ക് വേണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം പള്ളിയിൽ നിന്നുള്ള മത്സരങ്ങൾക്കൊക്കെ ആണെങ്കിലും കൂടുതൽ പോവാനായിട്ട് ഞാൻ കൊടുക്കാറുണ്ട്, പ്രോത്സാഹനം കൊടുക്കാറുണ്ട്. ആണ് ഞാനിത് പറയാൻ കാരണമേ, നമുക്ക് ഏറ്റവും കൂടുതൽ പ്രസംഗം ഒന്നും ഇപ്പൊ അധികം ആർക്കും ഇഷ്ടമല്ല, പറയാനും ഇഷ്ടമല്ല, പറയാൻ അറിയില്ല, ഭാഷ പോരാ ഒക്കെ ഉള്ളപ്പോ ഈ മിഷൻ ലീഗും KCSL അങ്ങനത്തെ കുറെ നമ്മുടെ പഴയമായിട്ട് ബന്ധപ്പെട്ട സംഘടനകളിലൊക്കെയാണ് ഇങ്ങനത്തെ പഴയ പ്രസംഗ പരിശീലനമൊക്കെ എനിക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുള്ളതാ. ഞാനത് ഇങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു കേട്ടോ. ഇനി അടുത്ത ആളോട് ചോദിക്കട്ടെ, പാട്ട് പാടുവോ? വചനം പറയും. പിന്നെ വരപടം വരയ്ക്കുവോ? ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. ഒരാലോചനയിലാണ് ഞാൻ എന്താണ് പറയേണ്ടത്. എല്ലാത്തിലും കൊള്ളാം. ഇവിടെ അംഗൻവാടിയിലോ? അംഗൻവാടിക്കാരൻ എന്താ ചെയ്യുന്നേ? പാട്ടൊക്കെ പഠിപ്പിക്കും. എല്ലാരും രാവിലെ ഇങ്ങനെ ഓട്ടോയ്ക്കാണോ പോകുന്നേ? എല്ലാരെയും കൂടെ അപ്പായാണോ കൊണ്ടുവിടുന്നത്? ആണോ? ഈ വീട്ടില് ചേട്ടനും ചേച്ചിയൊക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുവോ? നല്ല അടി വെച്ചു കൊടുക്കോ ഇവനിട്ട്? ആർക്കിട്ട ഇടി കൂടുതൽ കൊടുക്കുന്നേ? മൂത്തേട്ടായി ഇടിക്കും. അപ്പൊ തിരിച്ചോ? തിരിച്ചു രണ്ടെണ്ണം കൊടുക്കണ്ടേ? കൊടുക്കില്ലേ? എന്തോ ഒരു കള്ളത്തരം. ഇവര് തമ്മിൽ ഇങ്ങനെ വഴക്കും അടിയും പിട്ടിയും ഒക്കെ ഉണ്ടാവും. എങ്ങനെ അജിത ഇതൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നേ? അത് അവരുടെ പ്രശ്നങ്ങൾ അവർ തീർക്കട്ടെ എന്ന രീതിയിൽ. പിന്നെ ഒത്തിരി കൂടുമ്പം ചെറിയ ചൂരലൊക്കെ ഉണ്ട് വീട്ടില്. ചൂരൽ കഷായൊക്കെ ഉണ്ട്. നല്ല സ്ട്രിക്റ്റ് ആയിട്ട് ഒക്കെ നിർത്തും.
പിന്നെ അതൊക്കെ വേണ്ടേ അല്ലേ, ആ ബഹളവും ഒക്കെ ഒരു രസമല്ലേ. അപ്പൊ ഇടക്കിടക്ക് എങ്ങനെയാ ഈ ഇളയാളെ കൊണ്ട് വഴക്കും വിഷമമൊന്നും ഇല്ലെന്നല്ലേ? മക്കള് അഞ്ചു പേരെ കൊണ്ടും എല്ലാ എല്ലാ മാതാപിതാക്കളും പറയില്ലേ രണ്ടു മക്കളല്ല ഞങ്ങൾക്ക് വളർത്താൻ പാടാ, ഇതെങ്ങനെ എങ്ങനെ മാനേജ് ചെയ്യണെന്ന് നോക്കും. ഞാൻ എനിക്ക് നോക്കിയിട്ട് മക്കളെ കൊണ്ട് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് അവർക്ക് അറിയാൻ പാടില്ല, അവരുടെ കാര്യങ്ങളുണ്ടല്ലോ. ഭയങ്കര പ്രശ്നമാണ് വളർത്താൻ, അവരുടെ ഇഷ്ടങ്ങളൊക്കെ ഭയങ്കര ഒന്ന് തെക്കാണ് ഒന്ന് വടക്കായിരിക്കും. പക്ഷെ ഇത് അഞ്ചാറ് പേരാകുമ്പോണ്ടല്ലോ അവർ ഭയങ്കര സഹകരിച്ച് അങ്ങ് പോകും. ഹലോ, അവർ സ്കൂളിൽ പോകണമെങ്കിൽ അവരുടേതായ എല്ലാ കാര്യങ്ങളും അവർ സ്വയം ചെയ്തോളും. എനിക്ക് യാതൊരു ടെൻഷനില്ല. അവർ വീട്ടിൽ ഇപ്പൊ ഈ വെക്കേഷൻ സ്കൂൾ അടച്ചു കഴിയുമ്പോ എല്ലാ മാതാപിതാക്കളും പറയില്ലേ അയ്യോ വെക്കേഷൻ ആയി രണ്ടു മാസം എങ്ങനെ. എനിക്ക് അത് എനിക്ക് ഇഷ്ടം അതാ, അവര് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു സ്നേഹമുള്ള മക്കൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഇടുക്കിയുടെ സ്നേഹം നിങ്ങളുടെ വാക്കുകളിലും ഉണ്ട്, നിങ്ങളുടെ മുഖത്തും ഉണ്ട്, നിങ്ങളുടെ പെരുമാറ്റത്തിലും ഉണ്ട്, എല്ലാത്തിലും ഉണ്ട് കേട്ടോ. ജോൺസ എന്തായാലും ഒരു സ്ട്രഗിളിംഗ് ഉണ്ട് ജീവിതത്തില് അല്ലേ, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ സ്ട്രഗിൾസ് വരുമ്പം നിങ്ങൾ എങ്ങനെയാണ് അതിനോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത്? സ്ട്രഗിൾസ് വരുമ്പോൾ ഞങ്ങള് അങ്ങനെ ഫൈറ്റ് ചെയ്യാനൊന്നും പോകാറില്ല, ഞങ്ങളത് ഉൾക്കൊണ്ട് ഈശോ അനുവദിച്ച ഈശോ അനുവദിക്കാതെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വരില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് സഹനങ്ങൾ കൂടുതൽ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ടുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഒരു ജെറൂസലേം അനുഭവത്തിലൂടെ കടന്നു പോയാൽ മാത്രമേ ഉയർപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കും. പിന്നെ ഒത്തിരി നല്ല ആളുകൾ, വ്യക്തികൾ, കൂട്ടായ്മകൾ, കുടുംബങ്ങൾ ഒക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവകയിൽ ഇടവകപ്പള്ളി വികാരി അച്ഛനൊക്കെ ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും മറ്റുള്ള കൂട്ടായ്മകൾ, മറ്റേ ആംബി വിൻസെൻ്റ് ഇപ്പോൾ സംഘം, അവരൊക്കെ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ചേർത്ത് നിർത്തുന്നുണ്ട്. അത് അതിലൂടെയാണ് ഞങ്ങൾ ഈ പറയുന്ന പോലെ സ്ട്രഗിൾ പറയുമ്പോൾ വിഷമാവസ്ഥ വരുമ്പോഴൊക്കെ ഞങ്ങൾ തരണം ചെയ്യുന്നത്. പിന്നെ എല്ലാ ദിവസവും ദൈവബലി, അതാണ് ഏറ്റവും വലിയ ബലം. അതിന് ഞങ്ങൾ ഇന്നുവരെ മുടക്കിയിട്ടില്ല, ഇനി ഇനി അങ്ങനെ മുടക്കില്ലേ എന്നാണ്, മുടക്കം വരാതെ പോകണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും വലിയൊരു സന്തോഷമാണ്. ഒരു പതിറ്റാണ്ടിലധികം ഗുഡ്നസ് ടിവിയോടൊപ്പം ആത്മീയ ജീവിതയാത്ര നടത്തിയ പ്രിയ പ്രേക്ഷകർക്ക് മുമ്പിൽ സാഭിമാനം സമർപ്പിക്കുന്നു. ഒ ടി ടി പ്ലാറ്റ്ഫോമായ ആമസോൺ ഫയർ സ്റ്റിക്കിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ എങ്ങനെ, നിങ്ങളുടെ പേരൻസും ഒക്കെ ഒറ്റയ്ക്കാണോ അതെയോ അവരൊക്കെ ഉണ്ടോ കൂടെ? ഇല്ല, അച്ചാച്ചൻ മരിച്ചുപോയി, അമ്മച്ചിയുണ്ട്, അനിയന കുടുംബം. ഞാൻ ജോൺസണോട് ആരെങ്കിലും ഒരു ഇടയ്ക്ക് ചോദിക്കാറുണ്ടോ, സഹപ്രവർത്തകരോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ വീട്ടുകാരോ ഒക്കെ, നിന്റെ ഈ ഒരു, അതായത് നിനക്ക് സ്ട്രഗിൾസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ പോകുന്നതെന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും എപ്പോഴും ഉണ്ട് ഉണ്ട്. അപ്പൊ കൊടുക്കുന്ന മറുപടി എല്ലാവരും പറയുന്ന പോലെ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ജോൺസന് പ്രത്യേകമായ മറുപടി വല്ലതും ഉണ്ടോ എന്നറിയാനാണ്. ഇല്ല, നേരത്തെ ഇങ്ങനെ നമ്മളിപ്പോ ഓട്ടോറിക്ഷ ഫീൽഡ് ആയതുകൊണ്ട് വണ്ടി പരിപാടി ആയതുകൊണ്ട് എപ്പോഴും നമ്മൾ ടൗണിലായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്ത് കളിയാക്കലുണ്ട്, ഇതെങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചോദിച്ചുള്ള കളിയാക്കലുണ്ട്. അതൊന്നും നമ്മൾ ഇപ്പം അത് ശീലമായി, ശീലമായി. ഇപ്പം അവർക്ക് അറിയാം അല്ല, അവർക്ക് ഇവർക്ക് അതിൻ്റെ ഒരു എപ്പോഴും അങ്ങനെയാണല്ലോ, തുടക്കത്തിലെ അതങ്ങ് മാറും, കുറച്ച് കഴിയുമ്പോൾ അവർ നമ്മളെ കണ്ടുപിടിക്കും. അല്ല, ഒത്തിരി പേര് പറയുന്നുണ്ട് നിങ്ങളുടെ മക്കളെ കാണുമ്പം ഒത്തിരി സന്തോഷമാണ്, ഇപ്പം ഞങ്ങൾക്കൊരു കുഞ്ഞുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേര് ഇപ്പം ഉണ്ട്. ആ, ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടും ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുമക്കളെ അനുഗ്രഹം പറയുമെങ്കിലും അവർക്ക് ഉള്ളിലുള്ള ആഗ്രഹമുണ്ട്. പലരും ശരിക്കും അങ്ങനെയാ, ചിലർക്ക് ചില സാഹചര്യം പ്രശ്നങ്ങൾ ഉണ്ടാവാം, പിന്നെ ഒരു ചലഞ്ചാണല്ലോ ഇത് ഏറ്റെടുക്കുക നടത്തുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ എല്ലാരും കേട്ടോ, നിങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഭയങ്കര അഭിമാനം കേട്ടോ. ഇവര് ഭയങ്കര മിടുക്കരായ മക്കളുമാണ് അല്ലെ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഓരോരുത്തരും വളരെ വളരെ മിടുക്കരായിട്ട് ഓരോരോ പൊസിഷൻസിലൊക്കെ എത്തുമ്പം ഇന്നത്തെ ഈ കഷ്ടപ്പാടും പാടും ഒക്കെ പോയി നമ്മൾ അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന ഒരു കാലം അതീവ വിദൂരത്തല്ല കേട്ടോ, എന്തായാലും ഉറപ്പാണ്. നമ്മുടെ അഭിവന്ദ്യ പിതാവ് നിങ്ങളെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്, അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഒന്ന് മോണിറ്ററിലേക്ക് ശ്രദ്ധിക്കാം. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന പരിപാടി ജനം മുഴുവൻ ഏറ്റെടുത്തു എന്നറിയുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പ്രോഗ്രാമിന് ലഭിക്കുന്ന പ്രേക്ഷകരുടെ എണ്ണം. ഇന്ന് ഗാർഗീയ സഭയായ കുടുംബമാണ് സഭയുടെ, സമൂഹത്തിൻ്റെ, ലോകത്തിൻ്റെ സമ്പത്ത്. പ്രിയപ്പെട്ടവരെ, ഗിഫ്റ്റ് ഓഫ് ഗോഡായ
ഒരു കുടുംബത്തെയാണ്, അവരുടെ 6 അംഗങ്ങളുള്ള മക്കളെയും നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. സന്തുഷ്ട കുടുംബം ദൈവം തരുന്ന മക്കളെ സന്തോഷമായി സ്വീകരിക്കുന്നവരാണെന്ന് അവരുടെ സാക്ഷ്യമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവരുടെ കുടുംബത്തിന്, അവരുടെ പ്രവർത്തനത്തിന് ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ, ഗിഫ്റ്റ് ഓഫ് ഗോഡ് നിങ്ങൾക്കും ദൈവദാനമായി ദൈവത്തിൻ്റെ കൃപയായി സംലഭ്യമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ദമ്പതികളെയും അവരുടെ കുടുംബത്തെയും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെയൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പം, എന്തായാലും നിങ്ങൾ കോതമംഗലത്തു നിന്ന് ഇവിടെ വരെ വന്നതാണ്, നിങ്ങൾക്ക് എന്താണ് സ്പെഷ്യലായിട്ട് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകർക്കൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഞങ്ങൾ സന്ദേശം കൊടുക്കാനായിട്ടുള്ള അത്രയും വലിയ ജീവിതമൊന്നുമല്ല, എളിയ ജീവിതമാണ്. പക്ഷെ എന്നാലും എനിക്കൊരു ഒരു അപേക്ഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരെ ചേർത്ത് നിർത്തുക, കൂടുതൽ മക്കളുടെ കുടുംബങ്ങളെ അവരെ പ്രോത്സാഹിപ്പിക്കുക, അവരെ ചേർത്ത് നിർത്തുക, അവരോട് സ്നേഹവും കരുണയും കാണിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ അതിനോട് കൂടെ ഒന്ന് ആഡ് ചെയ്ത് ചേർക്കുകയാണ്. പലരും ചോദിക്കും നിങ്ങൾക്ക് പറ്റുന്നവരെ വളർത്തിയാൽ പോരെയെന്ന്. അങ്ങനെയല്ല, നമ്മൾ കൊടുക്കുന്ന ഒരു സഹനവും സ്നേഹവും, നമുക്കൊരു പ്രോത്സാഹനമോ ഒരു സഹായമോ കിട്ടിയാൽ നമ്മൾ തീർച്ചയായിട്ടും സഭയ്ക്ക് ഒരുപാട് മക്കളെ നൽകാനുള്ള ഒരു വില്ലിങ്നെസ് അതെല്ലാവർക്കും ഇല്ല ശരിക്കും. അപ്പം അതില്ലാത്തവർ കുറച്ച് സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമായിട്ടും നമ്മളോട് ചേർന്ന് നിന്നാൽ പല കുടുംബങ്ങളിലും അങ്ങനെ ഒത്തിരി പേര് വരും തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അല്ലേ ജോൺസ? തീർച്ചയായിട്ടും. അജിത, അജിതയ്ക്ക് എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് കൂടുതലും മക്കള് ഇപ്പം നമ്മൾ സാമ്പത്തികം ഇല്ല, അല്ലെങ്കിൽ ഇപ്പം ഞങ്ങൾ വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്, ഞങ്ങൾക്ക് വീടില്ല. എലിസബത്ത് ഉണ്ടായ സമയത്ത് ചേട്ടായിക്ക് ജോലിയില്ല, വാടകയ്ക്ക് കിടക്കുന്നു, യാതൊരു നിവൃത്തിയില്ലാ സമയത്താണ് ഈശോ ഞങ്ങൾക്ക് കുഞ്ഞിനെ തന്നത്. അപ്പം ഞങ്ങൾക്ക് വീടില്ല, വാടകയ്ക്കാണ് കിടക്കുന്നത്, സാമ്പത്തികമായിട്ട് കുഞ്ഞിനെ വളർത്താൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ കുഞ്ഞിനെ വേണ്ടെന്ന് ഞങ്ങൾ വെച്ചില്ല. ആ സമയത്ത് ഞങ്ങൾ സന്തോഷത്തോടെ ഈശോ തന്നതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ചു. അപ്പം അതുപോലെ നമുക്ക് പണം ഉണ്ടായി അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടായിട്ട് നമുക്ക് മക്കളെ സ്വീകരിക്കാമെന്നൊരു ആരും അങ്ങനെ വിചാരിക്കരുത്. ഈശോ തരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിക്കുക. ഈശോ തന്ന മക്കളെ ഈശോ വളർത്തിക്കൊള്ളും. നമ്മൾ മാതാപിതാക്കൾ അവരെ വളർത്താനായിട്ട് ഈശോ നിയോഗിച്ചിരിക്കുന്നു. ആ ഒരു കടമ നമ്മൾ ഈശോട് ചേർന്ന് നിർവഹിക്കുക. മക്കളെ വിശുദ്ധരായിട്ട് വളർത്താൻ നമ്മൾ ഒരുങ്ങുക, അതാണ് വേണ്ടത്. അല്ലാതെ അയ്യോ ഒരു കുഞ്ഞിനെ തന്നെ വളർത്താൻ നമുക്ക് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭക്ഷണം അതിനൊക്കെ വേണ്ടി നമുക്ക് ഒന്നുമില്ല. അപ്പം പിന്നെ ഇത്രയും മക്കൾ നമ്മളെങ്ങനെ ജന്മം കൊടുക്കുമെന്ന് ആരും വിചാരിക്കരുത്. ഈശോ തരുമ്പോൾ 2 കൈ നീട്ടി സന്തോഷത്തോടെ സ്വീകരിക്കുക. ഞാൻ പറഞ്ഞു എല്ലാവരും ഈശോയുടെ മക്കളല്ലേ. ഈശോയ്ക്ക് ആരെയെ വളർത്താൻ മേലാത്തത്, ആരെയാണ് നടത്താൻ മേലാത്തത്. നിങ്ങൾ ഒത്തിരി സ്നേഹം കൊടുത്ത് മക്കളെ വളർത്തുന്നുണ്ട്, വിശുദ്ധരായിട്ട് വളർത്തുന്നുണ്ട്, ഈശോയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്, പള്ളിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അത് മതി, ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. മക്കൾക്ക് ഞങ്ങൾക്ക് സ്വത്തോ പണോ സമ്പത്തിയോ ഒന്നും ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചില്ല. പക്ഷെ ഞങ്ങൾക്ക് അവരോടും പറയുന്ന കാര്യം അതാ, ഞങ്ങൾക്ക് ഈശോ അപ്പയും അമ്മയും നിങ്ങൾക്ക് ഈശോയെ മാത്രമേ തരാനോ ഞങ്ങൾക്ക് സാധിച്ചുള്ളൂ. അത് അറിഞ്ഞ ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം ഞങ്ങളുടെ 5 മക്കളാണ്. അവർ ഞങ്ങളെ ഒരു തരത്തിലും വേദനിപ്പിക്കില്ല. അപ്പയുടെ അമ്മയുടെ അവസ്ഥ അറിഞ്ഞു തന്നെ 5 മക്കളും. അവർക്കൊരാവശ്യം വന്നാൽ പോലും അപ്പയോട് അത് ചോദിക്കാം, അപ്പ അപ്പയുടെ കയ്യിൽ പൈസയുണ്ടോ, അല്ലെങ്കിൽ അവർക്കൊരു ബർത്ത്ഡേ വന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന സാധനം വേണം, ഇന്ന് വരെ നിർബന്ധം പിടിച്ച ഒരു കാര്യം ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. ബർത്ത്ഡേ വന്ന പുതിയ ഉടുപ്പ് വേണം, പുതിയ കേക്ക് വേണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്നത് വേണം. ഇന്ന് വരെ 5 പേരും കുഞ്ഞിത് പിന്നെ ചോദിക്കാറായില്ല. 4 പേരും പ്രാർത്ഥന എഴുതി വെക്കും ഈശോയുടെ അടുത്ത്. അവർക്ക് എന്ത് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ എടുക്കും, പേന എടുക്കും, മാതാവിന്റെ അടുത്ത് മുമ്പേ അവള് എഴുതി വെക്കും. ഞങ്ങൾക്ക് ഇന്ന ആവശ്യം, മാതാവിന്റെ മോളല്ലേ, അപ്പൊ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്. എന്റെ അപ്പയ്ക്കും അമ്മയ്ക്കും അതിന് കഴിവില്ല. അപ്പൊ ഈശോയുടെ മോളാണ് ഈശോ എങ്കിലും എന്റെ ഇഷ്ടമല്ല, ഈശോയുടെ ഇഷ്ടം നിറവേറണേന്നും പറഞ്ഞ ഈശോയുടെ മോ അമ്മ അമ്മയുടെ മോളാട്ടോ എന്നൊക്കെ പറഞ്ഞ അവസാനം പുള്ളിക്കാരി എഴുതിയൊക്കെ വെക്കും. അങ്ങനൊക്കെ ചെയ്യുവോ നിങ്ങള്? അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. ടൂറ് എനിക്ക് ടൂറ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു 4 ലക്ഷം. അപ്പോൾ അതിന് അന്നേരം അപ്പയുടെ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അന്നേരം അമ്മ പറഞ്ഞു, നിൻ്റെ അച്ഛൻ ഈശോയല്ലേ, നീ ഈശോയുടെ അടുത്ത് എഴുതി വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ എഴുതി വെച്ചു. എഴുതി വെച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ടൂറിനുള്ള പൈസയൊക്കെ കിട്ടി. ഈശോ അനുഗ്രഹിച്ചു. ശരിക്കും അങ്ങനെ ചെയ്യാനുള്ള ഒരു ഒരു അതായത് ഈശോയിൽ അങ്ങനെ ആശ്രയിക്കാൻ. ജോൺസ കണ്ണ് നിറയണ്ട ജോൺസ, ശരിക്കും ജോൺസന്റെ ആ ഫീലിങ്സ് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞാലും ഈശോയെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾ അഭിമാനിക്കണം. ശരിക്കും ഇന്ന് ഈ എപ്പിസോഡിൽ പങ്കെടുക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ സാക്ഷ്യം. നിങ്ങൾക്ക് കർത്താവിനെ കൊടുക്കാൻ പറ്റുന്നുണ്ടല്ലോ, അത് മതി, അത് മാത്രം മതി. ഇവർക്ക് അത് അതിനുള്ളൊരു ബോധ്യവും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല മിടുക്കനായിട്ട് വളർന്നു വരട്ടെ,
ഒത്തിരി സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ മുതൽക്കൂട്ടായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. സോ റിയലി പ്രൗഡ് ഓഫ് യു ബോ കേട്ടോ. നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് ഒത്തിരി അഭിമാനം ഗുഡ്നസ് ടിവിക്കും തോന്നുവാണ് കേട്ടോ. ഈ ആ ഒരു സന്തോഷത്തിൽ നിന്നായിരിക്കും അല്ലേ, ഹൃദയത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നിന്നാണ് ജോൺസൺ ഇങ്ങനെ ഭയങ്കര ഒരു വിതുമ്പി പോകുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഏതായാലും ഇത് കണ്ട പ്രേക്ഷകർക്കും ഉറപ്പായിട്ടും ഈ കാരണം മക്കളെ അങ്ങനെ ഓരോന്ന് ചോദിച്ച് ഈശോട് ചോദിച്ച് മേടിക്കാൻ ട്രെയിൻ ചെയ്യിക്കുക, കൊള്ളാട്ടോ. ആൻറ്റി എന്നിട്ട് ആൻറ്റിയുടെ മക്കളോടും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എഴുതി വെച്ചാൽ എഴുതി വെച്ച് ഈശോ ഇന്നത് വേണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് പലതും നമ്മളെങ്കിലും. ഓരോ എപ്പിസോഡും കഴിയുമ്പോഴും എനിക്കും കിട്ടും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനും ഒക്കെ. ഓക്കെ, ഈ എപ്പിസോഡിൻ്റെ അവസാന ഘട്ടത്തിൽ നിങ്ങളെ കാണാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ ചെയർമാൻ റിവറൻഡ് ഫാദർ അലക്സ് ചാലങ്ങാടി അച്ഛനെത്തിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സന്തോഷത്തോടെ ഈ ഒരു എപ്പിസോഡിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. അച്ഛാ യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛാ ജോൺസണും അജിതയുമാണ് അഞ്ച് മക്കളും, എന്താണ് അവരോട് പറയാനുള്ളത്? ജോൺസണെയും അജിതയെയും പ്രത്യേകമായി ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. ദൈവം നൽകിയ മക്കളെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിന് അനുയോജ്യമായ രീതിയിൽ വളർത്തിക്കൊണ്ടുവരുന്ന അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സമർത്ഥമായ അനുഗ്രഹം ഈ മക്കൾക്കുണ്ടാവട്ടെ. നന്നായി പഠിക്കുവാനുള്ള ബുദ്ധിശക്തി ഇവർക്ക് ലഭിക്കട്ടെ. ഈശോയോട് ചേർന്ന് ജീവിക്കുവാൻ, ഈശോയുടെ സ്വരം എപ്പോഴും കേൾക്കുവാൻ, ഈശോയുടെ സ്വരത്തിനനുസരിച്ച് ജീവിക്കുവാൻ ഈ മക്കളെ എപ്പോഴും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാവിധ അഭിനന്ദനങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ഗുഡ്നസ് ടിവിയുടെ കൊച്ചു സമ്മാനം ഉണ്ട് എല്ലാവർക്കും, സ്വീറ്റ്സും ഒക്കെ നമുക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. നൽകിയ മക്കൾക്ക് ഈശോയെ തിരിച്ചു സമ്മാനിക്കുന്ന ഒരു കുടുംബത്തെയാണ് ജോൺസണിലൂടെയും അജിതയിലൂടെയും നമ്മൾ പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഗുഡ്നസ് ടിവിയുടെ ഗിഫ്റ്റ് ഓഫ് ഗോഡിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥിയും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.